രാഗസുധാരസം രാഗസുധാരസം രാഗസുധാരസം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശശി വള്ളിക്കാട്. രാഗസുധാരസം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നൊരു പാട്ട് ഡ്യുവറ്റ് പാട്ടാണ്. ഈ പാട്ടിൻ്റെ സോളോ ഉണ്ട്. ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിലെ അതിലെ പാട്ടുകളെല്ലാം ഹിറ്റാണ്. സ്വാമിയുടെ സംഗീതമാണ്. ഇതിൻ്റെ രചന ശ്രീകുമാരൻ തമ്പി സാറ്. ഇത് പാടിയത് ഡ്യുവറ്റ് ദാസേട്ടനും പി ലീലാമ്മയും, പിന്നെ സോളോ പാടിയത് എ എം രാജ. ഈയൊരു ഗാനം ഡി സ്കെയിലാണ്, അതായത് രണ്ട് ശ്രുതിയാണ് ഡി. താളം 1 2 3 4, 1 2 3 4 എന്നാണ് താളം. ആദ്യം നമുക്ക് പല്ലവി പാടാം. ഫീമെയിലാണ് ആദ്യം പാടുന്നത്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം എന്നാണ് വരി. ആദ്യം ശ്രുതി നമ്മുടെ ശ്വാസമൊക്കെ നിയന്ത്രിച്ച് ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, അവിടെ ഒരു ബെല്ല് വായിച്ചിട്ട് അതിൻ്റെ മ്യൂസിക്കാണ് ലിങ്ക്, മ്യൂസിക് ലിങ്ക്. അത് കഴിഞ്ഞ് പിന്നെ താളത്തോടെയാണ് പാടുന്നത്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്നൻ ജീവരാഗം. അത് മെയിലാണ്, നിൻ ചിരിയിൽ ദാസേട്ടൻ. നിൻ ചിരിയിലലിയുന്നൻ ജീവരാഗം, നിൻ ചിരിയിലലിയുന്നൻ ജീവരാഗം. അലിയുന്ന എന്നുള്ള സംഗതി ശ്രദ്ധിക്കാം. നിൻ ചിരിയിലലിയുന്നൻ. അപ്പോൾ പല്ലവിയിലെ സംഗതികളൊന്നും കൂടി. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്നൻ ജീവരാഗം. നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്നൻ ജീവമേഘം. ലാസ്റ്റ് നിൻമിഴിയിലലിയുന്നൻ അലിയുന്നൻ ജീവമേഘം. അത്രയാണ് പല്ലവിയിലെ സംഗതികൾ. പിന്നെ അനുപല്ലവി പാടുമ്പോൾ മെയിലാണ് ആദ്യം. താരകയോ നീലത്താമരയോ നിൻ താരണിക്കണ്ണിൽ കതിർച്ചൊരിഞ്ഞു. താരകയോ എന്നുള്ള അയോ എന്നുള്ള സ്വരം ഒന്ന് ശ്രദ്ധിക്കുക. താരകയോ യോ നീലത്താമരയോ നിൻ താരണിക്കണ്ണിൽ കതിർച്ചൊരിഞ്ഞു. കണ്ണിൽ കതിർച്ചൊരിഞ്ഞു, കതിർച്ചൊരിഞ്ഞു, ചൊരിഞ്ഞു. അത് കുറച്ച് ടെമ്പോ കൂട്ടുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അനുപല്ലവി അടുത്ത വരി ഫീമെയിലാണ്. വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു. വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു. മാനസത്തിൽ പ്രേമമധു പകർന്നു. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. കറക്റ്റായിട്ടുള്ള സംഗതികൾ മാത്രം ഡീറ്റെയിൽസ് പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ അനുപല്ലവി കഴിഞ്ഞിട്ട് പിന്നെ തുണ്ടുപല്ലവി. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്നൻ ജീവരാഗം. ഒന്ന് ചന്ദ്രികയിൽ ഫീമെയിലും
പിന്നെ നിൻചിരിയിൽ മേലും. നിൻചിരിയിലലിയുന്നൻ ജീവരാഗം. പിന്നെ ചരണം പോകുമ്പോൾ ആദ്യം ഫീമെയിലാണ്, ഒറ്റ വരിയാണ്. മാധവമോ നവഹേമന്തമോ, അമ്മോ എന്നുള്ള സംഗതി ക്ലിയർ ആക്കുക. മാധവമോ മോ മോ നവഹേമന്തമോ. പിന്നെ മേലാണ്, നിൻ മണിക്കവിൽ മലരായി വിടർത്തിയെങ്കിൽ, നിൻ മണിക്കവിൽ മലരായി വിടർത്തിയെങ്കിൽ, 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 തങ്കച്ചിപ്പിയിൽ നിന്റെ തേനലർച്ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ. ഉണർന്നുവെങ്കിൽ സംഗതിയും സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ അവിടെയും സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ, സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ, സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ. ചിലപ്പോൾ അങ്ങനെ പാടിപ്പോകും, നമ്മൾ അങ്ങനെ പാടാതെ. സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ, സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ. പിന്നെ ആ മൂന്ന് വരിയും മെയിലാണ്. ആദ്യം മാധവമോ നവഹേമന്തമോ മാത്രമേ ഉള്ളൂ ഫീമെയിൽ. പിന്നെ ലാസ്റ്റ് പല്ലവിയാണ്, അത് ഒരുമിച്ചാണ്, രണ്ടുപേരും ഫീമെയിലും മെയിലും കൂടി ഒരുമിച്ചാണ്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയുന്നൻ ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്നൻ ജീവമേഘം. നമ്മൾ നേരത്തെയൊക്കെ പാടി നിർത്തിയത് ജീവമേഘം ഇങ്ങനെയാണ്. പക്ഷേ ലാസ്റ്റ് രണ്ടുപേരും പാടി അതിൻ്റെ നിർത്തുന്നത് തീരുന്നത് നിൻമിഴിയിലലിയുന്നൻ ജീവമേഘം. സസ്യം ചെയ്യ ജീവമേഘം. അത്രയും നല്ല മനോഹരമായ ഒരു ഡ്യുവറ്റ് സോങ് ആണ്. ഇപ്പോഴെല്ലാവരും എടുത്ത് പാടുന്ന പാട്ടും കൂടിയാണ്. ഈ കരോക്കയിൽ വളരെ പോപ്പുലറായ ഒരു പാട്ടാണ് ഈ പാട്ട്. അപ്പോൾ അതിലെ കരോക്കയുടെ ഒരു വേർഷനാണ് ഞാനിവിടെ പാടിയിരിക്കുന്നത്, അതിൻ്റെ ഓർഡർ കേട്ടോ. അപ്പം എല്ലാവരും ഈ പാട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ഒരു ഗാനവുമായി ഉടനെ ഞാൻ വരും. ഇപ്പോൾ ഞാൻ വിടവാങ്ങുകയാണ് രാഗസുദ്ധാരസത്തിൽ നിന്നും. ശശി വള്ളിക്കാട്, നന്ദി, നമസ്കാരം.